Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് വെജിറ്റേറിയൻ ഡിഷ് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ പറ്റിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ആൾക്കാർ പറയുന്നത് അനുസരിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്നത്തെ റെസിപ്പി ഒന്ന് നോൺ വെജ് ആക്കിയേ അതെ ഇന്ന് ചെയ്യാൻ പോകുന്നതും ഒരു സ്റ്റാർട്ടർ തന്നെയാണ് നമ്മൾ മിക്കപ്പോഴും ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർട്ടറാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന് മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഇച്ചിരി ഒരു എന്താ പറയുക ഒരു ഇച്ചിരി ജോലിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ എന്നാ വിചാരിച്ചു ഏറ്റവും എളുപ്പത്തിലെല്ലാം ചെയ്യാൻ ഒക്കുമെങ്കിലല്ല ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ചെയ്താൽ എളുപ്പം ആ ഒരു ഡിഷ് കിട്ടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യാൻ പരീക്ഷിച്ചതാന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 ആണ് ചിക്കൻ 65 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വലിയവർക്കാണേലും ചെറിയവർക്കാണേലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത് ഒന്നെങ്കിൽ നമുക്ക് കോട്ടിംഗ് ഇല്ലാതെ ചെയ്യാം അല്ല കോട്ടിങ്ങോടുകൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കോട്ടിംഗ് ബേസിക്കലി ചെയ്യുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ ഹോട്ടൽസിലൊക്കെ അതിന് ചെയ്യുമ്പോൾ ഒരു പൊലിപ്പം കിട്ടുമേ ഇപ്പം നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ട ഇനിയിപ്പോൾ നമ്മൾ അഥവാ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഹോട്ടലിനെ പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോ ചീത്ത പറയും അയ്യോ ഇതൊന്നും ഹോട്ടലിൽ പോലെയൊന്നും ആയില്ലല്ലോ എന്ന് അതുകൊണ്ട് ഞാൻ ഇന്ന് കോട്ടിംഗ് കാണിക്കാം അതല്ല നമുക്ക് മൈദ കോൺഫ്ലവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്തിനെ നമ്മൾ ബേസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ചിക്കൻ ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം വെച്ച് കോട്ട് ചെയ്ത് വെച്ച് വറുത്തെടുത്തിട്ട് അത് കുറച്ച് സമയമെടുക്കും ഇത് പക്ഷേ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാമെന്നേ ഉള്ളൂ പക്ഷേ എന്നതാണേലും കാര്യം അറിഞ്ഞിരുന്നാലല്ലേ നമുക്ക് അത് ചെയ്യാനൊക്കത്തുള്ളൂ എന്നാ വേണ്ടിയെന്നുള്ളതെന്ന് നോക്കോ നമുക്കിതിനകത്ത് കുറച്ച് ബോൺലെസ് ചിക്കനാണ് വേണ്ടേ ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ സാധാ എല്ലോട് കൂടിയതാണേലും പ്രശ്നമല്ല എങ്ങനെയാണേലും നമ്മൾ അരിയുമ്പം കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തേച്ചാൽ മതി കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു മാങ്ങാ കഷ്ണമല്ലേ അത്രയും വലുപ്പത്തിൽ അരിയുക പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് കുറച്ച് മൈദ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു മുട്ട അടിച്ചത് പിന്നെ കുറച്ച് കോൺഫ്ലവർ വേണം ഇച്ചിരി നാരങ്ങാ നീര് ഗരം മസാല കുറച്ച് ടൊമാറ്റോ സോസ് വെളുത്തുള്ളി അരിഞ്ഞതാണേ പച്ചമുളക് കുറച്ച് വറ്റൽ മുളക് പിന്നെ നമ്മൾ എന്തോരം ചിക്കൻ അടുക്കുന്ന അതനുസരിച്ചുള്ള ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചിക്കൻ വറുക്കാനുള്ള എണ്ണയും ഇത്രയും സാധനം വേണം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കും ഒന്നാണെങ്കിൽ ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണേ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് ഒരു സ്പൂൺ കോൺഫ്ലവർ മതി രണ്ട് സ്പൂൺ മൈദ ആ കണക്കിനെടുക്കുക അതിനകത്തോട്ട് ഒരിച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് അത് എന്തോരം ആ ചിക്കനകത്ത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മതിയേ ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇച്ചിരി നാരങ്ങാ നീര് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല ഇതിനെ നമ്മൾ ഈ മുട്ടയ്ക്കകത്തോട്ട് ആന്നു അതിനെ ബാറ്ററാക്കുന്നത് മുട്ടയില്ലാത്ത ബാറ്ററാക്കാൻ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാവേ ചിക്കൻ 65 ബേസിക്കലി കുറച്ച് റെഡിഷ് കളറാണ് അതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത് ഈ ബാറ്റർ ഉണ്ടാക്കി ചിക്കനും പുരട്ടി വെച്ച് കുറച്ച് നേരം ആ ചിക്കനെ ഒന്ന് പിടിക്കാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഇതെങ്ങനെ ചിക്കനെ പുരട്ടി വെച്ചേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അന്നേച്ച് ബാക്കിയെല്ലാം ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ആ ഇച്ചിരി ഉള്ളി അരിയാനും ഒക്കെ ഉള്ളൂ ആ ജോലികളൊക്കെ ചെയ്യാം ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ചിക്കൻ അങ്ങ് ഇടുവാണേ
ഒന്നെങ്കിൽ ബാറ്റർ മൊത്തത്തിൽ മുക്കി മുക്കി നമുക്ക് വറുത്തെടുക്കാം, അതല്ല ഇങ്ങനെ മൊത്തത്തിൽ പെരട്ടിയെടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. എനിക്കിപ്പോൾ തോന്നുന്ന ഒരു ഇച്ചിരി ഉപ്പ് കൂടെ വേണം എന്ന് തോന്നുന്നു. ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് സ്റ്റാർട്ടറാണേ, അതുകൊണ്ട് ഒത്തിരി എരിവില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ എരിവ് വേണം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ്, അതായത് പച്ചമുളക് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ സോർട്ട് ചെയ്യുമ്പം അതിൽ നിന്ന് ഇറങ്ങുന്ന എരിവ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് കളറ് ചേർക്കുന്നത് എൻ്റെ ഒരു ഡിഷിൻ്റെ ഒരു എന്താ പറയുക എടുപ്പ് കിട്ടാനായിട്ട് നമുക്ക് വേണ്ട. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു ഇത് ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇടാം. പക്ഷേ കാശ്മീരി ഇടുന്നതെന്നാന്ന് വെച്ചാലുണ്ടല്ലോ നിറവും കിട്ടും, അതിനനുസരിച്ച് എരിവും വരികയില്ല. ഈ കോൺഫ്ലവർ മൈദ ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും മുട്ടയും കൂടെ സ്കിപ്പാക്കി വെച്ച് ബാക്കി പൊടിയെല്ലാം നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത്രയും ആ ചിക്കനെ പുരട്ടി വെച്ച് ഒന്ന് വേവാൻ വെക്കുക. വേവാൻ വെച്ചതിന് ശേഷം അതിനകത്ത് ആ സ്റ്റോക്ക് വരുമല്ലോ അത് കളയണ്ട, അത് അങ്ങനേ വെച്ചേക്കുക. ആ ചിക്കൻ ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് ബാക്കി നമ്മളിപ്പോൾ ചെയ്യുന്ന കൂട്ട് തന്നെയുള്ളൂ. ചിക്കൻ കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ടൈം കുറച്ച് പെട്ടെന്ന് ചിക്കൻ മുരിഞ്ഞു വരും, അപ്പോൾ നമുക്ക് സമയം ഒരു ഇച്ചിരി കുറവ് തോന്നും. പക്ഷേ എല്ലാം കണക്ക് നോക്കുവാണെങ്കിൽ ഒരുപോലെ ഉള്ളൂ കാര്യം. ചിക്കൻ വേവാൻ വെക്കുന്ന സമയവും ഇപ്പോൾ പച്ചയായിട്ടുള്ള ചിക്കൻ എണ്ണയിലിട്ടപ്പം എടുക്കുന്ന ടൈമും അത് വെന്ത് മുരിഞ്ഞു വരാനെടുക്കുന്ന സമയവും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ എന്ന് ഫീൽ ചെയ്യുന്നത് മറ്റാണ് കാര്യം. അത് വേവിച്ച് വേവാൻ വെച്ചേച്ച് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ഒക്കും. മറ്റേ ഇതാകുമ്പോൾ അതൊക്കെയല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം. പിന്നെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഊറും, പിന്നെ ആ ഒത്തിരി നേരം എടുക്കും. നമ്മൾ സാധാരണ ഇപ്പം തുറന്നിട്ട് വേവിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സമയമെടുക്കും അടച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ. അതിപ്പോൾ അടച്ചിടണ്ട, നമുക്ക് സോസ് എല്ലാം ചേർത്ത് വെച്ച് ലാസ്റ്റ് ഒരിച്ചിരി നേരം അടച്ചിടാം. കോൺഫ്ലവർ ചേർക്കുന്ന എന്നാത്തിനാണെന്നറിയാവോ, നമുക്ക് ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ്. അന്നേരം ഒരുപാട് നേരം അതൊന്ന് ഇച്ചിരി നല്ലോണം മൊരിയണം, ചിക്കൻ വെന്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ടൈം ഇതിന് കൊടുത്തേ ഒക്കത്തു. നല്ല ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് മൊരിഞ്ഞു വരട്ടെ. ചിക്കൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. സി നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന കൂട്ട് തന്നെ കളർ ചേർക്കാതെ തന്നെ അതിന് ആ റെഡിഷ് കളർ വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കംപ്ലീറ്റ് ഒന്ന് നമുക്ക് എടുത്ത് മാറ്റാവേ. ഒട്ടും എണ്ണ വേണ്ട, പക്ഷേ ലാസ്റ്റ് കുറച്ച് എണ്ണ അതിനകത്ത് വെച്ചേക്കണം. സാധാരണ കോൺഫ്ലവറിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ സമയം കഴിക്കാനായിട്ട് നല്ലോണം ക്രിസ്പി ആയിരിക്കും, പക്ഷേ കുറച്ച് നേരം അത് ഇരിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ തണുത്തുപോകും. തണുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളുകയില്ല. അപ്പോൾ എന്നാ ചെയ്തറിയോ, ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അതിലും ഭേദം കുറച്ചുകൂടെ ഞാൻ നോക്കിയിട്ട് ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ സാദാ ചിക്കൻ എടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് വറുത്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ആ ചിക്കൻ കംപ്ലീറ്റ് വറുത്തത് മാറ്റിയിട്ട് ആ എണ്ണയും കുറച്ചങ്ങ് മാറ്റണം. മാറ്റിയതിന് ശേഷം ഒരു ഇച്ചിരി എണ്ണ വെക്കുക. അതിനകത്തോട്ട് ഫസ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇതൊരു ഇച്ചിരി മൂക്കണേ, ഒത്തിരിയല്ല. എന്നാൽ ആ വെളുത്തുള്ളി നമ്മൾ ആ ചിക്കനേൽ കാണുകയും വേണം.
ഇതിനകത്തോട്ട് ഒരു 2 teaspoons ടൊമാറ്റോ കെച്ചപ്പ്. എന്നുവെച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നാരങ്ങാ നീര്. ഈ സമയത്ത് ഒന്നെങ്കിൽ നാരങ്ങാ നീര് അല്ലെന്നുണ്ടെങ്കിൽ തൈര് ചേർത്തേച്ചാൽ മതി. തൈര് ചേർക്കുവാന്നുവെങ്കിൽ അത് നമ്മളിതിനകത്ത് ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരുമാതിരി സർദിൽ പോലെയൊക്കെ ആവുമേ, പക്ഷെ അങ്ങനെ ആക്കരുത്. അങ്ങനെ ആ തൈരിൻ്റെ കംപ്ലീറ്റ് വെള്ളവും പറ്റിയേച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെഡ് കളറിലേക്ക് ആവും. അതേപോലെ ആവുന്നിടം വരെ നമ്മൾ ആ എണ്ണ തന്നെ ആ തൈരും ചേർക്കണം. ഇതൊരിച്ചിരി നല്ലതായിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ഒന്ന് പറ്റണം. ആ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തേക്കുന്നില്ലേ, അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറ്റിക്കോട്ടെ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചൊന്ന് ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തനിയെ കോൺഫ്ലവർ ഒന്നും ചേർക്കാതെ വറുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്നാണെന്നറിയോ, നമ്മളിതിൻ്റെ വെള്ളം മുഴുവൻ പറ്റിയാലും ഇതൊരു കുറച്ചൊരു വെള്ളം പോലെയല്ലേ ഇതിൻ്റെ ആ ഗ്രേവി ഇരിക്കുന്നത്. അന്നേരം ഇത് ഞാൻ തിരിച്ച് നമ്മുടെ ആ ഈ ചിക്കനിലോട്ട് തന്നെ ഇടാനുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ മൈദയിലും കോൺഫ്ലവറിലും പിടിക്കുമ്പോഴത്തേക്ക് പിന്നെയും അതിങ്ങനെ ആ എന്നാ പറയുക ക്രിസ്പിനെസ് എല്ലാം പോയേച്ച് പിന്നെയും അതിങ്ങനെ തണുത്തതുപോലെ ആയിപ്പോവും. അപ്പോൾ മറ്റേ ആണെന്നേൽ കുഴപ്പമില്ല, ചിക്കൻ തന്നെയാണേൽ ആ കംപ്ലീറ്റ് ഈ സോസും എല്ലാം അതേ പിടിക്കും. പിടിക്കുമ്പോഴത്തേക്ക് ഒട്ടും ഈ ആ ക്രിസ്പിനെസ് പോവുകയല്ല. ഇത് മാറ്റി കഴിഞ്ഞാൽ അതേ എണ്ണ തന്നെ പച്ചമുളകും വറ്റൽമുളക് ഓപ്ഷണലാണ്, വേണം എന്നുണ്ടെങ്കിൽ ഇട്ടേച്ചാൽ മതി. ഒരു കളർഫുൾ അത്രേ ഉള്ളൂ. പിന്നെ ഒരിച്ചിരി ഉള്ളി. ഇതിൻ്റെ കൂടത്തിൽ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി പപ്പടം ഇല്ലേ, അതിങ്ങനെ സ്ട്രിപ്പായിട്ട് വറുത്തെടുത്തേച്ചാൽ ഇതിൻ്റെ കൂടെ മേളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. സ്ട്രിപ്പായിട്ട് വറുത്തെടുക്കാൻ നേരെ ഇല്ലെങ്കിൽ ഒരു പപ്പടം തന്നെ വറുത്തേച്ച് അതിൻ്റെ മേളിലോട്ട് പൊടിച്ചിട്ടേച്ചാലും മതി. പിന്നെ ഈ വഴറ്റുന്ന ഉള്ളിയും അതും എല്ലാം ഉണ്ടല്ലോ, ഒത്തിരി നേരം വഴറ്റണ്ട, ആ ഉള്ളിയുടെ ആ ക്രിസ്പിനെസ്സും എല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതൊരിച്ചിരി ഒന്ന് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ആ ചിക്കനും കൂടി ഇതിനകത്തോട്ട് അങ്ങ് ഇടണം. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ കണ്ടതാ, ഞാൻ ഒരു കളറും ചേർത്തിട്ടില്ല. ഇത് കാശ്മീരി മുളക് പൊടിയുടെ നിറവാണ്. ഇനി ഇത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിനകത്തോട്ട് ഒരു ജസ്റ്റ് ഒരു ഇച്ചിരി ഒരു ഗരം മസാല പൊടിച്ച് വെക്കുന്ന ഇടുന്നതാണ് ഏറ്റവും നല്ല, മേടിക്കുന്നതിനേക്കാട്ടിലും സ്വാദ് നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണ്. എന്നാലേ ആ പട്ട, ഗ്രാമ്പു, ഏലക്കായയുടെയൊക്കെ ഒരു നല്ല മണം എപ്പോഴും അതിനകത്ത് കാണത്തുള്ളൂ. ഇത് ഏകദേശം ആയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില, ശരിക്കും കറിവേപ്പിലയും കൂടെ മുരിച്ച് അതിനകത്തോട്ട് ഇടുന്നേ, അതും നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നു. ഇത് ഫുൾ ഫ്ലെയിമേൽ, അതായത് ഹൈ ഫ്ലെയിമേൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ മുരിച്ചെടുക്കുക. അധികം മുരിക്കാനൊന്നുമില്ല, ഈ സോസ് എല്ലാം അതിനകത്തോട്ട് നല്ലോണം ഒന്ന് പിടിക്കണം. പിന്നെ ഉപ്പും എരിവും പുളിയൊക്കെ നമ്മൾ നോക്കുക, അതായത് ഇച്ചിരി പുളി കുറവാണെങ്കിൽ നാരങ്ങാ നീര് ഒഴിക്കാം, എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടാം, പുളിയാണെങ്കിൽ ഇതൊക്കെ സൈഡിലോട്ട് മാറ്റി, അതായത് ചിക്കനൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചേച്ച് ടൊമാറ്റോ ഇച്ചിരി കെച്ചപ്പ് ഇച്ചിരി എണ്ണ ഒഴിച്ച് നടുക്കിട്ടേച്ച് അതിൻ്റെ ആ ഒരു വെള്ളം മുഴുവൻ കളഞ്ഞേച്ച് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് വാങ്ങാൻ നേരം ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടുക. ഇതാണിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്. എൻ്റെ ഈ കംപ്ലീറ്റ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ 65 ഇസ് ഓൾമോസ്റ്റ് റെഡി. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, അതൊരു ബ്രേക്കിന് ശേഷം കാണാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോൺ എന്നൊക്കെ കേൾക്കത്തില്ലേ, ഡോൺ എന്നാ ശരിക്കും നമ്മൾ പറയുന്നത്, അതേപോലെ ബുദ്ധിയുടെ രാജാവ് എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് വർത്തമാനം പറയാൻ പോലും പേടിയാണ്. ബുദ്ധിയുടെ രാജാവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് പ്രദീപ് എണ്ണാ വരാൻ പോകുന്നത്. പ്രദീപ് എണ്ണ കൂടെ സ്വാസികയും കൂടെ ഉണ്ട്. സ്വാസിക നമുക്ക് എന്താ പറയുക, അതിഥിയല്ല, ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ടുണ്ട്. ഇതിന് മുന്നേ സ്വാസിക വന്നിട്ടുണ്ട്, പക്ഷെ പുതിയ വിശേഷങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ അടുത്ത് പിന്നെയും പിന്നെയും വന്നാലല്ലേ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസസും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആനീസ് കിച്ചണിലേക്ക് നമുക്ക് നമ്മുടെ ഡോണിനെയും സ്വാസികയെയും ഇൻവൈറ്റ് ചെയ്യാം. പ്രദീപ് എട്ടാ, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരോട് വർത്താനം പറയാൻ ഭയങ്കര പേടിയാണ്. പ്രദീപ് എട്ടാ,
അമ്മയാണ് സത്യം. എന്നത്തിനാ സത്യം പേടിയാ? എന്നാന്ന് വെച്ചാലേ ഇത്രയും ബുദ്ധിയുള്ളവരോട് ഒരു മണത്തറം വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. പ്രദീപ് ഏട്ടാ ഇരുന്ന് വർത്താനം പറയാം. പ്രദീപ് ഏട്ടാ, ഓ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം വെച്ച ചോദ്യമുണ്ടേ. ചോദിക്കുന്ന വിട്ടതായിരിക്കാം, ഞാൻ ചെയ്യാത്തോണ്ടായിരിക്കാം. ഈ ബുദ്ധി എങ്ങനെ കിട്ടി? രണ്ടുത്തരമുണ്ട്. ആദ്യത്തെ ഉത്തരം ആദ്യം പറയാം. ഞാൻ ഈ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നേവിയിൽ NCC അറിയില്ലേ, ഞാൻ ഉണ്ടായിരുന്നു NCC-യിലെ സ്കൗട്ട്സിലോ ഗൈഡ്സിലോ ഇല്ല. അപ്പോൾ NCC-യിലുണ്ടായിരുന്നു, നേവിയിൽ. പരേഡിനൊന്നും പോകാറില്ല, ഈ പുട്ടും മുട്ടയും ഒക്കെ അടിച്ച് അവിടെ സിക്കൊക്കെ അടിച്ചിരിക്കും. പക്ഷെ 6 മണിവരെ അവിടെ ഇരിക്കണം. ഇരുന്ന് കഴിയുമ്പോൾ നേന്ത്രപ്പഴവും മുട്ടയൊക്കെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് വേണം കരമനയായിരുന്നു വീട് ബസ് കയറിപ്പോൾ. അപ്പോൾ പരേഡുള്ള ദിവസം വൈകുന്നേരം 6 മണിയാവും. ഒരു ദിവസം വൈകുന്നേരം അവിടെ ചെന്ന് നിന്നൊരു വലിയ മരമുണ്ട് അവിടെ ശ്രീകുമാർ തിയേറ്ററിന് മുമ്പിൽ. ആ മരച്ചുവട്ടിലാണ് നിൽക്കുന്നത്. അന്ന് വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നോക്കിയപ്പോൾ ഒരു മാരേജിനൊക്കെ പ്രസൻറ്റേഷൻ പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പറല്ലേ പണ്ടത്തെ, ആ ഗിൽറ്റൊക്കെ ഉള്ള ആ പേപ്പറിൽ പോയൊരു ബോക്സ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തെ ഒരു ആവേശത്തിന് അത് കയ്യിലെടുത്തു. എടുത്തു കഴിഞ്ഞ കുട്ടിയല്ലേ, എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ അല്ല എന്നുള്ളൊരു ഭയമായത്. പക്ഷെ അപ്പോഴേക്കും ആളുകളൊക്കെ ബസ് സ്റ്റാൻഡിൽ വന്നു. പിന്നെ തിരിച്ച് അവിടെ വയ്ക്കാനും വയ്യ. സീകരി വീട്ടിൽ പോയി, ഇത് കയ്യിലുണ്ട്. ഞാൻ അല വീട്ടിൽ വെച്ചു, മുറിയിൽ വെച്ചു. അമ്മയച്ഛനൊക്കെ, അമ്മ ജീവിച്ചിരിക്കുന്ന സമയം, അച്ഛനുള്ള സമയം, ജീവിച്ചിരിക്കുന്ന സമയം. അപ്പോൾ ഇവരുള്ളപ്പോൾ തുറക്കാനും പേടി. എനിക്ക് ആകെ ടെൻഷനായിപ്പോയി. ശനിയാഴ്ച ആയപ്പോൾ ഞാൻ കാത്തിരുന്നു. ഒരു മഴയുണ്ട, ശനിയാഴ്ചയായിരുന്നു. നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചനേരം ആയപ്പോൾ ഞാൻ മുകളിൽ മുറിയിൽ പോയിട്ട് അലമാര തുറന്നു, ഗിൽറ്റ് പേപ്പർ പെട്ടി അങ്ങ് അഴിച്ചു. കംപ്ലീറ്റ് ബുദ്ധിയായിരുന്നു, കംപ്ലീറ്റ് ബുദ്ധിയായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു സത്യം. ചായ വേണോ? വേണ്ട. ചൂടുവെള്ളം വേണോ? വേണ്ട. അപ്പൊ അടുത്ത ബുദ്ധി? രണ്ടാമത്തെ ബുദ്ധി, ഞാൻ ബുദ്ധിയില്ലാത്ത ഒരാളാണ്. അറിവിനെയാണ്, ഓർമ്മയാണ് അനുബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ. എന്തൊരു ജാടയാന്ന് നോക്കിയേ ചോദിച്ചപ്പോൾ. അല്ല സത്യം, ഈ ലോകത്തിൽ പ്രശസ്തരായ 60 കോടി ആളുകളുണ്ട്. എൻ്റെ തലച്ചോറിൽ ആകെപ്പാടുള്ള 2 കോടി 60 ലക്ഷം പേരാ ഉള്ളത്. അറിഞ്ഞുകൂടാത്തത് 2.5 കോടി പേരുണ്ട്. ബാക്കി 57.5 കോടി പേര് എനിക്കറിയില്ല. എന്നെക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരുപാട് പേര് അതുണ്ട്. ഇല്ല എന്നല്ല, ഇവിടെ ഒരു 5 പേര് ഓർത്തിരിക്കാൻ പാടില്ല. 2.5 കോടി അല്ല, അതിനെ ഇതിൻ്റെ എത്രയോ ഇരട്ടി അറിയാവുന്ന എത്രയോ ആളുകൾ നമ്മുടെ സാധാരണക്കാരുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് 20 വർഷങ്ങൾക്ക് മുൻപ്, 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവസരം കിട്ടി. ആ അവസരത്തിലൂടെ ശ്രദ്ധേയനായി എന്നതുകൊണ്ട് മാത്രം മലയാളികളുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നെക്കാൾ കൂടുതൽ അറിവുള്ള, എന്നെക്കാൾ കൂടുതൽ പദസമ്പത്തുള്ള, എന്നെക്കാൾ കൂടുതൽ സംഭാഷണ പാഠവുമുള്ള, എന്നെക്കാൾ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള താല്പര്യവും ആർജവവും ഉള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല. അവസരം കിട്ടാത്തത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയി. ശരിക്കും ഞാൻ ചോദിച്ച പ്രദീപേട്ട കുഞ്ഞുനാൾ മുതലേ ഭയങ്കരമായിട്ട് ബുക്ക് വായിച്ച് അങ്ങനെ ഒക്കെ ആണോ ഈ അറിവ് നേടിയത്? അമ്മയും അച്ഛനൊക്കെ അധ്യാപകരായിരുന്നു. അമ്മ വിദ്യാഭ്യാസ വകുപ്പിൽ ഇവാലുവേഷൻ ഓഫീസറൊക്കെ ആയിരുന്നു. മരിച്ചു ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, അധ്യാപകനായിരുന്നു. അച്ഛനും മരിച്ചു കഴിഞ്ഞ വർഷം. ഇവർ ഈ സ്കൂൾ കാലഘട്ടങ്ങളിലെ സ്കൂൾ ലൈബ്രറി പർച്ചേസ് നടത്തുന്നത് മാർച്ചിലാണ്. ജൂണിലെ സ്കൂളിലേക്ക് പുസ്തകം കൊണ്ടുപോകും. അപ്പോൾ മധ്യവേനലവധിക്കാലത്ത് 12,000 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഞാനും തമ്മിലുള്ള ഒരു സമ്പർക്കം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇവർ അതിൽ തന്നെ ഒരു 5-6 പുസ്തകം കൊച്ചുകുട്ടികൾ വായിക്കേണ്ടതെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. നമ്മൾ ആദ്യം അത് തന്നെ എടുത്ത് വായിക്കും. അപ്പം അങ്ങനെ വായനയോടൊരു താല്പര്യം ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പുസ്തകങ്ങളുടെ മണം വലിയ ഇഷ്ടമാണ്. പേരമരച്ചുവടുകളിൽ നിന്ന് കുട്ടികൾ കമ്പ്യൂട്ടറിലേക്ക് ഒഴിഞ്ഞു പോകുമ്പോൾ പുസ്തകങ്ങൾ നമുക്ക് തരുന്നത് വല്ലാത്തൊരു കാര്യമാണ്. ഈ ഇരട്ടവാലൻ പുഴു തിന്നു തീർത്താലും 30 വർഷം കഴിഞ്ഞാലും സ്കൂളിലെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഇതിലെ 2-ാമത്തെ വരിയിൽ ഇതായി മുടി 2 വശത്ത് ചികഞ്ഞിട്ട് നിൽക്കുന്നില്ലേ മോനെ, ഇതാണ് അമ്മ എന്ന് എനിക്കിപ്പോഴും പറയാൻ കഴിയും. അത് കറക്റ്റാ അല്ലേ? ഇന്നലത്തെ പത്രത്തിൽ വായിച്ചത് മറന്നാലും, കാരണം ഓർമ്മകൾക്ക് ആഴമുണ്ട് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓർമ്മകളുടെ ആഴക്കടലുകളിലെ സ്വർണ മത്സ്യങ്ങളാണ് ഞാൻ വായിച്ച പുസ്തകങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ പ്രദീപിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് പറയട്ടെ. എനിക്ക് വലിയ ബുദ്ധിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എനിക്ക് വലിയ കട്ടി വാക്കുകൾ ഉപയോഗിക്കില്ല, എനിക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് സിമ്പിളായിട്ട് വർത്തമാനം പറഞ്ഞ് പോയവരെ. അതായത് ആനി പറയുന്നത് വളരെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, എന്നെ പോലെ വീട്ടമ്മമാർ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് കണ്ടു. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
അരിമാരിയും തിരിച്ചറിയാതെ ഏകാഗ്രചരുന്നുണ്ടായ ആൾക്കൂട്ടം വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വീട്ടമ്മമാർക്ക് കേരളത്തിലുള്ള മലയാളികളായ സർവ്വ വീട്ടമ്മമാർക്കും അവരുടെ ജീവിതത്തിലെ ആഹാര ആസ്വാദന രീതികളെക്കുറിച്ച് വളരെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ആനി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആനി കിച്ചണിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വൈയക്തിക അനുഭവങ്ങളുടെ അഴക്കങ്ങളിലേക്ക് ആണ്ടുമുങ്ങി കൈക്കുടന്നെങ്കിൽ മുത്തുകൾ വാരി സുജയ വേണ്ട സാർ ഇത്ര സിമ്പിളാവേണ്ട ഇത്ര സിമ്പിളാവേണ്ട ഒന്നും മനസ്സിലായില്ലല്ലേ. ഇതിന്റെ ഒക്കെ ഒരു അംശം ഒരു 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 പെർസെന്റേജ് തലക്കകത്തുണ്ടായാൽ മതിയായിരുന്നു. സിമ്പിളായിട്ട് സംസാരിച്ചാലുള്ള നാടൻ ഭാഷയിൽ സംസാരിച്ചാലുള്ള പ്രശ്നം എന്ന് പറയും എന്നാ എന്റെ ആദ്യത്തെ പ്രേമം തീർന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാ എന്റെ ആദ്യത്തെ പ്രേമം തീർന്നത് അതുകൊണ്ടാ. ആനാ പണ്ട് കോളേജ് പഠിച്ചു തുടങ്ങിയ സമയത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, വളിച്ചതൊന്നും പറയരുത്, ഇല്ലാത്തവർ ഉണ്ടാക്കി പറയരുത്, നേരത്തെ ബുദ്ധി കിട്ടിയതുപോലെ സത്യമേ പറയാവുള്ളൂ. സത്യം അന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റി കോളേജില് മഹാഗണി മരം ഉണ്ടായിരുന്നു. അതിൽ ബൈക്കിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് മുന്നിൽ പോകുന്ന പെൺകുട്ടികളുടെ തലമുടി തുളസി ചന്ദനം നെറ്റി പൊട്ട് ഇതൊക്കെ ഒന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പോ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കണ്ടു, വെളുത്ത നിറം, വലിയ കണ്ണുകൾ, ചുരുണ്ട തലമുടി, ഇതുപോലെ ഒന്നുമല്ല, നല്ല ചുരുണ്ട തലമുടി, കുടിരാജ മുഖി മൃഗരാജ കടി എന്നൊക്കെ കവിതകൾ എഴുതില്ല, അതുപോലത്തെ ഒരു പെൺകുട്ടി, ഭയങ്കര സംഭവം കണ്ടാലേ ഭയങ്കര രസം, ഭയങ്കര അഭിജാത്യമൊക്കെ ഉള്ളൊരു കുട്ടി. ഞാനൊരു ദിവസം രണ്ടും കൽപ്പിച്ച് അവളുടെ അടുത്ത് നിന്ന് ചിരിച്ചു, അവൾ തിരിച്ചും ചിരിച്ചു. അപ്പോൾ ഒരു മനസ്സിലൊരു തിരയിളക്കം, കോളിളക്കം, ഹാലിളക്കം, വീട്ടിൽ പോയപ്പോൾ രണ്ടു ദിവസം വയറിളക്കം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇല്ല, ഇതൊക്കെ കഴിച്ചിട്ടൊന്നുമല്ല അന്നത്തെ കാര്യമല്ലേ, അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അവളോട് രണ്ടും കൽപ്പിച്ച് ചോദിച്ചു എൻ്റെ പേര്. ആ സമയത്ത് ചിത്രം സിനിമ ഇറങ്ങിയ, അപ്പൊ ലാലേട്ടൻ ബൈക്കിൽ ലിസിയോട് ചോദിക്കുന്നുണ്ടല്ലോ, ബൈക്കിൽ പോയിട്ട് പേര് ചോദിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ പോയി നോക്കിയിട്ട് നമ്മളെ കണ്ട കുരകനെ പോലെ ഇരിക്കും, ഇപ്പോഴും വലിയ മാറ്റമില്ല. എന്നാലും ചോദിച്ചു എന്താ പേര് എന്ന് ചോദിച്ചു. അവൾ തിരിഞ്ഞു ചോദിച്ചു എൻ്റെ പേര് മ്യാളി നിൻ്റെയേ എന്ന് ചോദിച്ചു. സത്യം. അപ്പൊ സിമ്പിളായിട്ട് സംസാരിച്ചുകൊണ്ട് അവളുടെ ഭാഷ സിമ്പിളായി പോയതുകൊണ്ട് പ്രണയനഷ്ടം വന്ന ഒരാളാണ്. എൻ്റെ പേര് മ്യാളി നിൻ്റെയേ, അപ്പൊ യൂണിവേഴ്സിറ്റി കാളയല്ലേ പഠിക്കണേ എന്ന് ചോദിച്ചു. അപ്പോ സിമ്പിളായി സംസാരിച്ചതുകൊണ്ട് പ്രണയം നഷ്ടമായി പോയ കഥഭാഗ്യനാണ് ഞാൻ. ഇവിടെ അങ്ങനത്തെ കുറച്ചൊക്കെ പോക, തകർന്ന് ബൈക്കിന്റെ തിരിച്ചു പോയി ആസ്വദിച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് പൊട്ടിപ്പോയി. സ്വാസിക പറയൂ, കൊച്ചു തളർന്നു പോയി. പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ പറയൂ. ഒരു വർഷമായി ഇതിനകത്ത് വന്നിട്ട്, പിന്നെ അപ്പൊ ഈ ഒരു വർഷത്തെ വിശേഷങ്ങൾ ഒരുപാട് ഉണ്ടാവും പറയാൻ. എങ്ങനെയായിരുന്നു ലൈഫ് മുമ്പോട്ട് പോയത്? എത്ര ഫിലിം ചെയ്തു? ഇപ്പൊ പുതിയ വിശേഷം. വെയിറ്റ്, ഇതിന്റെ ഇടയ്ക്ക് തന്നെ കല്യാണം ആയോളൂ? അയ്യോ ഇല്ല, അല്ല എന്റെ കല്യാണം ആയതല്ല, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ സീതയുടെ കല്യാണമായിരുന്നു. തന്റെ കല്യാണം പോലെയാ ഞാൻ പറഞ്ഞത്. ഭയങ്കര ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തപ്പോ എല്ലാരും വിചാരിച്ചു എന്റെ ശരിക്കുള്ള കല്യാണമാണ്, കാരണം അത്ര ഗംഭീരമായിട്ട് എനിക്ക് തോന്നല്ല ശരിക്കും കല്യാണം അത്രയും ഗംഭീരമായിട്ട് നടത്താൻ പറ്റുന്നു. അത്ര അടിപൊളി കല്യാണമായിരുന്നു, അതിന്റെ ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ വന്നതാ നമ്മൾ ഒരുമിച്ച് വന്നത്. അപ്പൊ പുതിയ വിശേഷം പറഞ്ഞാൽ അതാ സ്വർണ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമ, അതായത് നമ്മുടെ പ്രദീപ് ഏട്ടൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ ഞാനും ഉണ്ട്. അതാണ് എന്റെ പുതിയ ഈ 2019 ആദ്യമായിട്ട് റിലീസ് ആവാൻ പോകുന്ന സിനിമ. ഓക്കേ, നേരത്തെ ആ വാക്ക് പറഞ്ഞിരുന്നു പ്രദീപ് ഏട്ടൻ വയൽ നിന്ന്. ചോദിക്കട്ടെ ചോദിക്കട്ടെ, അതും ഫിലിമിന്റെ പേരും സ്വർണ മത്സ്യങ്ങൾ. പ്രദീപേട്ടാ, ആ സ്വർണ മത്സ്യങ്ങൾ എന്നുള്ള ഫിലിമിൽ പേരിട്ടു, അതുമായിട്ട് എനിക്ക് തോന്നുന്നു പ്രദീപേട്ടന് ഒരുപാട് എന്താ പറയാ കണക്ഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. കാര്യം നേരത്തെ പുസ്തകങ്ങളെ പോലും താരതമ്യപ്പെടുത്തിയത് അതോടുകൂടിയാണ്. അപ്പൊ അതന്നെ അങ്ങനെ സ്വർണ മത്സ്യങ്ങൾ നമ്മൾ കൂടുതൽ കാണുന്ന ഫിഷ് ടാങ്കിൽ അല്ലേ, ആ സ്വർണ മത്സ്യങ്ങൾക്കൊന്നും വെള്ളത്തിന്റെ കടൽ വെള്ളത്തിന്റെ ഉപ്പറിയാൻ പറ്റില്ലല്ലോ, പറ്റോ? സാധാരണ മീനുകൾക്ക് കടലിലെ മീനുകൾക്ക് അറിയാവുന്നത് പോലെ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന സ്വർണ മത്സ്യങ്ങൾക്ക് വെള്ളത്തിന്റെ ഉപ്പറിയാമോ? ഇല്ല, അറിയത്തില്ല. പുഴയിലെ മീനുകൾക്ക് പുഴയുടെ ആഴം അറിയാവുന്നത് പോലെ ഈ സ്വർണ മത്സ്യങ്ങൾക്ക് പുഴയുടെ ആഴം അറിയാൻ പറ്റില്ല, അറിയത്തില്ല. കണ്ണാടിക്കൂട്ടിനകത്ത് പെട്ടുകിടക്കുന്ന സ്വർണ മത്സ്യങ്ങളെ നമ്മൾ പുറത്തു നിന്നിങ്ങനെ ജാറിൽ വിരൽ കൊണ്ട് തൊടുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന് വിചാരിച്ച് ഓടി വന്ന് കുത്താൻ വരും അല്ലേ? അപ്പൊ നമ്മൾ ഭയങ്കരമായി പറ്റിക്കുന്നതല്ലേ ഈ സ്വർണ മത്സ്യങ്ങളെ? കടലുപ്പോ പുഴയുടെ ആഴമോ അറിയിക്കാതെ വിരൽ കൊണ്ട് തൊട്ടുപോലും നമ്മൾ മായക്കാഴ്ച കൊടുത്ത് പറ്റിക്കുന്ന സ്വർണ മത്സ്യങ്ങൾ ആയി നമ്മുടെ കുട്ടികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. വെയിലത്ത് വാടിക്കളിക്കാൻ അവരെ വിടാതെ ബ്ലൂ വെയിലത്ത് വാടി മരിക്കാൻ
അവരെ നിർബന്ധിക്കുന്നു അച്ഛനമ്മമാർ അല്ലേ. അതൊക്കെ തന്നെ സംഭവം. ഒരു ഗ്രേറ്റ് മെസ്സേജ് ആണോ കൊടുക്കുന്നത് ഈ ഫിലിം കൊണ്ട്? മെസ്സേജ് ഉണ്ട്. അത് ഗ്രേറ്റ് ആണോ അല്ലേ എന്ന് പ്രേക്ഷകരല്ലേ തീരുമാനിക്കേണ്ടേ. കുട്ടികളുടെ ഫിലിമാ? ആ കുട്ടികളാണ്. കുട്ടികളിലൂടെ മുതിർന്നവരുടെ ലോകത്ത് നോക്കി കാണുന്ന സിനിമ. അതിൽ 5 ടീനേജേഴ്സ് ഉണ്ട്, 5 കുട്ടികളുണ്ട്. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത കുട്ടികളാണ്. പിന്നെ സിദ്ദിഖ്, വിജയ് ബാബു, ഹരീഷ് കണാരൻ, സുധീർ കരമന, സ്വാസിക വിജയൻ, അന്ന രേഷ്മ, രസ്ന പവിത്രൻ, സ്നേഹ, അഞ്ജലി, ഇങ്ങനെ കുറേ പേരുണ്ട്. ഇല്ല, ഞാൻ അതിൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് തിരക്കഥ സംവിധാനം എന്നാണ്. ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. പ്രദീപൻ എന്തെങ്കിലും വർത്താനം പറഞ്ഞാലേ ഞാൻ ഇത് കൊടുത്തോണ്ട്. പിന്നെ കുഞ്ഞിനൊന്നും കിട്ടുകയല്ല, വേറെ ഡിഷ് റെഡിയാക്കി. അതാ നല്ലേ. പക്ഷെ എനിക്ക് ഇങ്ങനെ വർത്താനം പറയാനാ ഇഷ്ടമേ. ഇത് അത് പിന്നെ നമുക്ക് അറിയാവുന്നതാണല്ലോ ചേച്ചി. സൂപ്പർ കുക്കാണ്. അതെ, സത്യം പറയാലോ, ഈ കുക്കറി ഷോകൾ പലതും ടി വിയിൽ കാണുമ്പോൾ കേരളത്തിലെ സമസ്ത പ്രേക്ഷകരോടുമായി ഞാൻ സാക്ഷ്യപ്പെടുത്തി പറയുന്ന സത്യമാണ്, പല കുക്കറി ഷോയും കാണുന്നതുകൊണ്ടും പല കുക്കുകളെ അറിയാവുന്നതുകൊണ്ടും ഈ കഴിക്കുന്നവര് കഴിച്ചിട്ട് ഗംഭീരം എന്ന് പറയുമ്പോൾ ഞാൻ ടി വിയിൽ പ്രേക്ഷകനായിരിക്കുമ്പോൾ തിരിഞ്ഞിട്ട് തുപ്പിക്കളഞ്ഞിട്ട് ചീത്ത വിളിച്ചിട്ട് പോകാനല്ലേ എന്ന് ഞാൻ മനസ്സിലാലോചിക്കാറുണ്ട്. പക്ഷേ ഇതൊരു ഗംഭീര സാധനമാണ്. നെഞ്ചിൽ കൈവച്ച് പറയുക, അന്ന വിചാരം മുന്ന വിചാരം. ആഹാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ കള്ളം പറയുന്ന പ്രശ്നമേ ഇല്ല. വെരി ഗുഡ്. അല്ലെങ്കിലും അങ്ങനെ അല്ലേ, അന്നത്തിന്റെ മുന്നേ നമ്മൾ കള്ളത്തറ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. പിന്നെ മക്കളെ ഇപ്പൊ സീരിയൽ ചെയ്യല്ലേ, സീതാ സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് വന്നപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിലാണ് ഫിലിമിൽ അഭിനയിക്കുക. മോള് ചെയ്ത ക്യാരക്ടർ എന്തുവാണ് അതിനകത്ത്? അതായത് ഇതൊരു പഴയ കാലത്തെ ആ ഘട്ടം കാണിക്കുന്നതാണ്. അപ്പോൾ ആ നാട്ടിൽ, അതായത് ഈ ടീനേജേഴ്സൊക്കെ താമസിക്കുന്ന ആ നാട്ടിൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഭയങ്കര ഐഡിയൽ കപ്പിൾസ് ആണ്. പണ്ടത്തെ കാലത്ത് അധികം അങ്ങനെ ആൾക്കാർ റൊമാൻറ്റിക് ആയിട്ടൊന്നും പുറത്തൊന്നും കാണിക്കില്ല. അതൊക്കെ വലിയ തെറ്റാണ്, എല്ലാം തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഈ കുട്ടികളുടെ കഥ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അതായത് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഭാര്യ ഭർത്താവ്, അപ്പോൾ അത് കാണുന്ന കുട്ടികൾക്കും എന്താണ് അങ്ങനെ അച്ഛനും അമ്മയോടും അവരുടെ ഓരോരോ ഡൗട്ടുകൾ ചോദിക്കുക. അപ്പൊ എന്ത് ഡൗട്ട് ചോദിച്ചാലും അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കാതെ ഒരു സാറ് നോക്കുന്നത് പോലെ പ്രദീപേട്ട നോക്കുന്നത് കഥ പറയുന്ന ഒരു സിനിമയാണ്. 2018 1989 ഞാൻ സ്വാസികയോടല്ലേ ചോദിച്ചത്? അല്ല, ഞാൻ പറഞ്ഞു വന്നത് സ്വാസിക കഥ കൂടുതൽ പറയരുത്, ഇല്ല പറയുവല്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. മനോഹരമായി പ്രണയിക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികൾ ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യയാണ് സ്വാസിക. ഇതിന്റെ മൂലകഥ, ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത് അമർ ഹാദംബും ഗണേഷ് പണ്ഡിറ്റും എഴുതിയ ഒരു മറാത്തി കഥയാണ്. അതിന്റെ ചുവട് പിടിച്ചൊരു മറാത്തി സിനിമയും സൃഷ്ടിക്കപ്പെട്ടിരുന്നു പണ്ട്. മഹാരാഷ്ട്രയിലെ ബോളിവുഡിലെ വളരെ പ്രശസ്തമായ നിർമ്മാതാക്കളാണ്, പ്രശസ്തരായ നിർമ്മാതാക്കളാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തുങ്ക് ഹിതേന്ദ്ര ഠാക്കൂർ, അദ്ദേഹവും റിതേഷ് ദേശ്മുഖ്, ജനീരിയ ഡിസൂസയൊക്കെ അറിയില്ലേ, അവരുടെ കോ പ്രൊഡക്ഷൻ ആയിരുന്നു ആ സിനിമ. സൗത്ത് ഇന്ത്യയിൽ അവരാദ്യമായി, അവരുടെ കഴിഞ്ഞ സിനിമ ഓസ്കാർ നോമിനേറ്റഡ് ആയ സിനിമയാണ് യെല്ലോ. സൗത്ത് ഇന്ത്യയിൽ അവർ പിച്ച് ചെയ്യണം തീരുമാനിച്ചപ്പോൾ മലയാളത്തിൽ അവർക്ക് ദേ ഹാവ് എ പ്ലിത്തോർ ഓഫ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ്, ഒരുപാട് മഹാന്മാരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ മലയാളത്തിൽ. അപ്പോൾ അവർ പക്ഷേ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി സിനിമ ചെയ്തിട്ടില്ലാത്ത ഒരാളാകണം എന്ന് തീരുമാനിക്കുകയും അവരുടെ റിസർച്ച് വിങ്ങും അവരുടെ മറ്റ് പി ആറുകളും ചേർന്നിട്ട് എൻ്റെ പേരവരോട് പറയുകയും അങ്ങനെ ഞങ്ങൾ തമ്മിൽ കാണുകയും കണ്ടപ്പോഴേ ഞാൻ പറയും സോറി, ഇത് എൻ്റെ പീസ് ഓഫ് കേക്ക് അല്ല, നമുക്ക് നമ്മുടെ തൊഴിൽ ക്യാമറയുടെ മുമ്പിലാണ് എന്ന് പറയുകയും അതെന്താ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുകയും ചോദിക്കുകയും അങ്ങനെ ഞങ്ങൾ അശ്വമേധം കളിക്കുകയും നവിനെ നിങ്ങൾ തന്നെ ചെയ്താൽ മതി എന്നവർ പറയുകയും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുകയും തുടങ്ങുകയും ചെയ്തതാണ്. ഇത് അങ്ങനെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ അടച്ചിട്ട കുട്ടികൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് വളരെ ഫാസ്റ്റായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ജോവിയലായ ഒരു കഥയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയതാണ്. ആ കടന്നുപോയ ജീവിത അനുഭവങ്ങളെ തിരിച്ചോർമ്മിക്കുവാനുള്ള ഒരു ശ്രമമാണ്. ആനിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തിനും ആനിക്ക് ഇപ്പോൾ പരിഹാരം കാണാൻ, ആനിയുടെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആനിക്ക് പരിഹാരം കാണാൻ ഏറ്റവും നല്ല മാർഗം ആനി ആ പ്രായത്തിൽ ഇതേ പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കുക മാത്രമാണ്. അത് നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്യുന്നില്ല.
അതൊന്നും ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മളൊക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്തപ്പോ ആഹാ, അവര് ചെയ്യുമ്പോ ഓഹോ, അത് വേണ്ട. അപ്പൊ കുട്ടികളോട് എങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് എടുക്കണം എന്നാണ് പ്രദീപേട്ട പറയുന്നത്? ശരിക്കും ബീങ് എ പാരന്റ്, ബീങ് എ പാരന്റ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല പാരന്റ് എന്റെ അച്ഛനാണ്. ഞാൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തും എന്റെ അച്ഛനായിരുന്നു. കുട്ടികൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകണം. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു പാരന്റിങ് ആയിരിക്കണം കുഞ്ഞുനാള് മുതലേ നമ്മൾ ചെയ്യേണ്ടത്? ലോകത്തിൽ കണ്ടാൽ ശിക്ഷിക്കും അച്ഛനും അമ്മയും. അപ്പൊ ഒരു ഭയം ഉള്ളിലേക്ക് കുട്ടികൾക്ക് വരും, അപ്പൊ ഒരു അകൽച്ച വരും. ഇത് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഞാൻ അതൊരു തെറ്റായ, അത് അപക്വമായ ഒരു ചിന്തയാണ് അനിയ പറഞ്ഞത്. കുട്ടികൾക്ക് അച്ഛനമ്മമാരോട് ഭയമുണ്ടാവുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ്. അത് സത്യമാണ്. അങ്ങനെ ഒരു ഭയം ഉണ്ടാകുന്ന രീതിയിൽ അച്ഛനമ്മമാർ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് കുട്ടികൾ ആവശ്യമില്ല, ഈ മെഷീൻസിനെ മതി എന്നതുകൊണ്ടാണ്. ലോകത്തിൽ 168,000 സീബ്രകളുണ്ട്, വരയും കുതിരകൾ. സീബ്ര, അതിൻ്റെ എല്ലാം വരകൾ പക്ഷേ ഒരുപോലെയാണ് അല്ലേ? അല്ല. There are no two zebras in the world with identical designs. ദൂരക്കാഴ്ചയിലെല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ ഒരേപോലെ വരകളുള്ള രണ്ട് സീബ്രകൾ പോലും ഈ ഭൂമിയിലില്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നിടത്താണ് പ്രശ്നം. നിങ്ങൾക്ക് ഡോക്ടർമാരാക്കണം, എൻജിനീയർമാരാക്കണം. നിങ്ങൾക്ക് അവരെ അവരാക്കാൻ തോന്നാത്തിടത്താണ് കുട്ടികൾക്ക് ഭയം ഉണ്ടാകുന്നത്. ബി യുവർ സെൽഫ് ആൻഡ് എവറിഥിങ് എൽസ് വിൽ ഫോളോ. അവരിലൊരു കുട്ടിയുണ്ട്, അവരിലൊരു മുതിർന്നവനുണ്ട്, അവരിൽ ഒരു സീബ്ര ലൈനുണ്ട്. അത് തിരിച്ചറിയാൻ ടോർച്ച് അയച്ചു കൊടുക്കുക എന്ന് മാത്രമേ അധ്യാപകനായാലും വിദ്യാഭ്യാസത്തിനായാലും ചെയ്യാനുള്ളൂ. ഇത് കുട്ടികളെ ഇന്ന് അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. ഒരു ടിപ്പ് കുട്ടികൾക്ക് കൊടുക്കുക, അത് ആ ഒരു ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും. പരീക്ഷ എഴുതി, ഇപ്പൊ പരീക്ഷ സമയം കൂടിയാ, പരീക്ഷ സമയത്ത് അവർക്ക് അത് നിൽക്കാനുള്ളൊരു മെമ്മറി പവറിന് വേണ്ടിയുള്ള ടിപ്സ് പലതരത്തിൽ പല ആളുകൾ ചെയ്യാറുണ്ട്. കാർഡ് ട്രിക്ക്, കളർ ട്രിക്ക് എന്നിങ്ങനെയൊക്കെ. പക്ഷെ മെമ്മറിക്ക്, ഓർമ്മശക്തിക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒന്നും മറക്കാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. TCDI എന്നാണ് അതിന് പേര്. TCDI ബെൽജിയത്തിലെ ബ്രസൽ സർവകലാശാല അടക്കമുള്ള സർവകലാശാലകളിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് TCDI. TCDI ഉണ്ടെങ്കിൽ നമ്മളൊന്നും മറക്കില്ല എന്ന് പറയും. അതായത് സ്വാസികയ്ക്ക് സിനിമ ഇഷ്ടമല്ലേ, ചിത്രം കണ്ടിട്ടുണ്ടോ? ഓർമ്മയില്ലേ? വെരി ഗുഡ്. ഏതാ പത്രം വായിക്കുന്നത്? മാതൃഭൂമി. ഇന്നലത്തെ മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ എന്തായിരുന്നു? ഓർമ്മയില്ല. ചിത്രം കണ്ടിട്ട് കള്ളം പറയാൻ നിൽക്കണ്ട, ഓർമ്മയില്ല. ചിത്രം കണ്ടിട്ട് 10 വർഷമായില്ലേ, പക്ഷെ ഓർമ്മയുണ്ട്. പത്രം വായിച്ചപ്പോ ഓർമ്മയില്ല. സ്വാസികയുടെ അനുചോദിച്ചാൽ ഇതന്നെ സംഗതി. അതെങ്ങനെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ, ചിത്രം കണ്ടപ്പോ, സിനിമ കണ്ടപ്പോ നമ്മള് തമാശ വന്നപ്പോ അടുത്തിരുന്നാളിന്റെ തൊടയിലേക്ക് അടിച്ചു ചിരിച്ചു. സങ്കടം വന്നപ്പോൾ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് കലാലേട്ടൻ ചോദിച്ചു. പേക്കർ ചീഫ് എടുത്ത് കണ്ണുടച്ചു. പ്രണയരംഗങ്ങൾ വന്നപ്പോൾ ആ നമുക്കും വരും സമയം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ടെൻഷൻ വന്നപ്പോൾ നമ്മൾ വി വിയർ സിറ്റിംഗ് ഓൺ ദ ചെയർ, മോളി കയറിയിരുന്നു, പറയുന്നാൽ തലയിലിട്ട് അടിച്ചപ്പോഴാണ് താഴ്ന്നിരുന്നത്. ദാറ്റ് മീൻസ് വി ആർ നോട്ട് വാച്ചിങ് ദ മൂവി, വി ആർ ക്രിയേറ്റിംഗ് ആൻ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ മൂവി. പത്രം വായിച്ചോ വീട്ടിലെ പത്രം എന്നുള്ള രീതിയിലായി. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ, എൻ്റെ അമ്മ എൻ്റെ 5-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്ന് വയ്ക്കുക. എനിക്കിപ്പോൾ 90 വയസ്സായി എന്ന് വയ്ക്കുക. എനിക്ക് 29 കഴിഞ്ഞ് 30 ആകുന്നേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ അപ്പോൾ 90 വയസ്സാണെങ്കിൽ അപ്പോൾ അമ്മയെ കണ്ടിട്ട് ഞാൻ 85 വർഷമായി. ഞാൻ അമ്മയുടെ പേര് മറക്കുമോ? നിങ്ങളാണെങ്കിൽ മറക്കുമോ? ഇല്ല. പക്ഷെ ഇന്നലത്തെ പത്രത്തിൽ വായിച്ച ചിലിയൻ ലീഡർ മിഷേല ഭാഷയിലെ പേര് നമ്മൾ ഇന്ന് മറക്കും. കാരണം നമ്മൾ ആദ്യത്തേത് അമ്മ, സിനിമ, ഇതൊക്കെ നമ്മളൊരു IE അഥവാ ഇൻവോൾവ്ഡ് ഇമോഷനായി സ്വീകരിക്കും. മറ്റത് നമ്മളൊരു SI അഥവാ സൂപ്പർഫിഷ്യൽ ഇൻഫർമേഷനായി സ്വീകരിക്കുന്നു. ഇൻവോൾവ്ഡ് ഇമോഷൻസ് ഒരിക്കലും നമ്മൾ മറക്കില്ല, സൂപ്പർഫിഷ്യലായി സ്വീകരിക്കുന്ന ഇൻഫർമേഷൻ മറക്കും. ഓർമ്മിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളോട് പഠിക്കുന്നത്, വായിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നത് എല്ലാം സമ്പൂർണവും നിരന്തരവും ആത്മാർപ്പണത്തോടു കൂടിയുള്ളതുമായ ലയനത്തോടു കൂടി ചെയ്താൽ മറക്കില്ല. അത് മാത്രമേ ഉള്ളൂ ഓർമ്മിക്കുവാനുള്ള മാർഗം. ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റ്. അത് ഞാൻ ഈ ഓർമ്മശക്തി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ കാശ് പിന്നെ വീട്ടിൽ എത്തിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യുക, ഇന്ന് വൈകുന്നേരം നിങ്ങളൊരു കാർഡ് എടുക്കുക, ഒരു പോസ്റ്റ് കാർഡിൻ്റെ, കല്യാണ കാർഡിൻ്റെ വലിപ്പത്തിലുള്ള ഒരു കാർഡ് എടുക്കുക. 5 ഫോർമുലകൾ അല്ലെങ്കിൽ 5 വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, ഫിസിക്സിൽ നിന്നൊന്ന്, കെമിസ്ട്രിയിൽ നിന്ന്, അങ്ങനെ 5 വിഷയങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ എഴുതുക. സ്റ്റഡി ടേബിളിൽ വായിക്കുന്ന മേശപ്പുറത്ത്, പഠിക്കുന്ന മേശപ്പുറത്ത് ഇടുക, കിടന്നുറങ്ങുക. നാളെ രാത്രി ഇതേ സമയത്ത് അത് എടുക്കുക, കീറിക്കളയുക. നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. ഇന്ന് ഞാൻ പോയിട്ട് മോനെ കൂടെ ചേച്ചി എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്, കുറച്ച് പ്രാക്ടി കാര്യങ്ങളുണ്ട്.
ഇന്ന് രാത്രി എഴുതിയിട്ടിട്ട് കിടന്നുറങ്ങണം, നാളെ രാവിലെ ഉറക്കം എണീറ്റിട്ട് പല്ല് തേക്കുന്ന ശീലമൊക്കെ ഉള്ളവർ പല്ല് തേക്കിയ ഭൂമി മേശപ്പുറം മുന്നിലൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ മേശ ആ നമ്മുടെ കാർഡ് എടുക്കുക, വായിക്കുക, എടുക്കുക, പറയാൻ ശ്രദ്ധിക്കുക, എടുക്കുക. എങ്ങനെ ഒരു ഫിലിം മാഗസിൻ എടുത്ത് കവർ നോക്കിയിട്ട് താഴെ ഇടുന്ന ആ ലാഘവത്തോടെ കെയർലെസ്സായി അതെടുക്കുക, ആ അവിടെ ഇടുക, പോവുക. തിരിച്ച് ടോയ്ലറ്റിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അമ്മ കാപ്പി എടുത്തു കാർഡ്. ദാറ്റ് മീൻസ് അന്ന് രാത്രി വരെ എപ്പോഴെല്ലാം അവന് ആ മേശയെ കടന്നു പോകുന്നു അപ്പോഴെല്ലാം അലസമായി അലക്ഷ്യമായി ഒരു ഗൗരവവുമില്ലാതെ ആ കാർഡ് മറിച്ചു നോക്കിയിട്ട് ഉപേക്ഷിക്കുക. വൈകുന്നേരം രാത്രി അവന് കീറിക്കളയാം, കാരണം അവനറിയാതെ 10-60 തവണ മറിച്ചു നോക്കിക്കഴിഞ്ഞു. അത് ബോധപൂർവ്വം അടിച്ചേൽപ്പിച്ചതല്ല, അവൻ ഉദാസീനമായി ചെയ്ത ആ പ്രക്രിയ അവനൊരിക്കലും മറക്കില്ല. ഇനി ഒരിക്കലും ദാറ്റ് ഈസ് കോൾഡ് CVM, കണ്ടിന്യൂസ് വിഷ്വൽ മെമ്മറി. അനി ഏത് സ്കൂളിലാണ് പഠിച്ചേ? ഹോളി ഏഞ്ചൽ സ്കൂളിലെ വഴി അറിയോ? അറിയാം. അത് അറിയാൻ വേണ്ടി ഹോളി ഏഞ്ചൽ സ്കൂൾ ഇവിടെയാണ്, ഹോളി ഏഞ്ചൽ സ്കൂൾ ഇവിടെയാണ്, ഹോളി ഏഞ്ചൽ സ്കൂൾ ഇവിടെയാണ് ഇങ്ങനെ കാണാൻ പഠിച്ചോ? ഇല്ലല്ലോ. ഇല്ല, ആഴ്ചയിൽ 5 ദിവസം രാവിലെയും വൈകുന്നേരവും കാണുന്നു അല്ലേ? അപ്പോൾ ഒരു ദിവസത്തിൻ്റെ 60 തവണ കാണുന്നവൻ മറക്കൂ. ദാറ്റ് ഈസ് കണ്ടിന്യൂസ് വിഷ്വൽ മെമ്മറി. പക്ഷെ അതൊക്കെ ടിപ്സും ട്രിക്കുകളുമാണ്, അത് ഒരുപാട് ടിപ്പുണ്ട്. അതിലൊരു ടിപ്പാണ് ഈ പറഞ്ഞത്. പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ്, സമ്പൂർണമായ ലയനത്തോടു കൂടിയുള്ള ആത്മ അർപ്പണം. ഈ ചിക്കന് ഒരു സമ്മാനം തരാം. അതിന് മലയാളം വായിക്കുമോ അതോ ഇംഗ്ലീഷ് വായിക്കും? മലയാളം വായിക്കണോ ഇംഗ്ലീഷ് വായിക്കണോ? അതിൻ്റെ സ്പെല്ലിംഗ് പ്രദീപ് ഏട്ടന് ജോലി കൊടുക്കാം. സ്വാസികയുടെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. കഴിഞ്ഞു, തീർന്നോ? ആനി ഉണ്ടാക്കിയ ചിക്കനെ കുറിച്ചുള്ള അഭിപ്രായമാണ് ചേച്ചി. ഞാൻ നോക്കട്ടെ? അല്ല, ഇപ്പൊ നോക്കാൻ പറ്റട്ടെ. അതിനു മുമ്പ് ഇത് എത്ര പീസ് ചിക്കൻ ഉണ്ടായിരുന്നു? ഒന്ന് തൊട്ട് 10 വരെയുള്ള സംഖ്യകൾ ഞാൻ ഈ കടലാസിൽ എഴുതി. എഴുതിയിട്ട് ഞാൻ ആനിയോട് ചോദിച്ചു ഒരു സംഖ്യയിൽ സെലക്ട് ചെയ്യാൻ. അപ്പൊ ആനി ഏതാ സെലക്ട് ചെയ്ത്? ഉറപ്പാണോ? സ്വാസിക മാരീഡ് അല്ലെന്ന് എപ്പോഴാ അറിഞ്ഞേ? ലവ് ലെറ്റർ ആനി ഒന്ന് ഉറക്കം വായിച്ചു കൊടുക്കണം. പറയണം പറയണം എന്ന് പലപ്പോഴും വിചാരിച്ചു. ഉറക്കം വായിക്കണം. ഇത് മാജിക്കാ. ആനി വിൽ സെലക്ട് 8 ഓൺലി. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? സീ, അതെങ്ങനെ അങ്ങനെ വന്നു? ഒന്ന് ക്ലാപ്പ് ചെയ്യൂട്ടിയെങ്കിലും. അയ്യോ, ഞാനും ഉണ്ട്, ക്ലാപ്പ് ചെയ്യാൻ. വെരി ഗുഡ്. പ്രദീപ് ഏട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? ഏയ്, ഇത് ചുമ്മാ ഇതിനിടയിൽ നിങ്ങൾ ഈ ഓർമ്മയെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പറയാൻ വന്നത്. ചിലതെല്ലാം നമ്മള് ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നമ്മൾ പഠിച്ച് കണ്ടുപിടിക്കാം. ചില ചോദ്യങ്ങൾക്ക് നമ്മൾ പഠിക്കാതെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മുടെ തന്നെ മനസ്സിലുണ്ട്. ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെടുമ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവനോടൊപ്പം അവളോടൊപ്പം സൃഷ്ടിക്കപ്പെടുന്നു. അത് ചില നിമിഷങ്ങളിൽ അവനിൽ അവളിൽ ഉണർത്താനും കഴിയും അല്ലേ? അത് ഹൈപ്പർ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു മേഖലയാണ്. ആ മേഖലയൊക്കെ കുട്ടികൾ സ്വയം കണ്ടെത്തി യാത്ര ചെയ്യേണ്ടതാണ്. ഈ ഹൈപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അക്കാദമികം മാത്രമല്ല, സംഗീതത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരൊറ്റ ദാസേട്ടനുണ്ടാകുന്നത് അല്ലേ? ഹൈപ്പർ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലുമുണ്ട്. കളിയിൽ, സംഗീതത്തിൽ, നൃത്തത്തിൽ, പാട്ടിൽ, ക്രൈമിൽ, അതിൽ വരെ ഹൈപ്പർ ഇൻ്റലിജൻസ് ഉണ്ട്. ശോഭരാജ് ഒന്നല്ലേ ഉള്ളൂ. എനിക്കിപ്പോ ഈ ചെയ്തില്ലേ, അതെങ്ങനെ കണ്ടുപിടിച്ചേ? എനിക്ക് ചുമ്മാ തോന്നിയ ഒരു സാധനം കുറിച്ച് വെച്ചാൽ അത് ഞാൻ എന്താ ചെയ്യുക? ചുമ്മാ അങ്ങ് കാച്ചു ആടെ. വലിയ ജാടയില് പറയുവാ, വേണ്ട. സ്വാസികര് പാട്ട് പാടും ഈ ചിക്കനെ കുറിച്ച്. ഫുഡിനെ കുറിച്ച് ഒരു പാട്ട് പാടില്ല, പഴയ പാട്ട് പാടാം. ചിക്കനല്ല, മീനെ കുറിച്ചിട്ട്. അയലാ വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയലാ വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്,
തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ പ്രതിപേട്ട. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. അയലാ വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടമ്പുളി ഇട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. എനിക്ക് എന്തായാലും അശ്വമേധത്തിൽ വരാൻ പറ്റിയിട്ടില്ല. ഞാൻ ആലോചിക്കുന്ന പൊട്ടത്തറാണോ വിചാരിച്ചോ, വിചാരിക്കട്ടെ. സ്ത്രീകളെ വിചാരിക്കണം, സ്ത്രീകളാണെങ്കിൽ അവർ കണ്ടീഷൻ അതന്നെ. അങ്ങനെ രണ്ടാമത് സിനിമാ സംഗീതം പാടില്ല. സിനിമാ സംഗീതം WWF ഗുസ്തി ഇത് മൂന്നും അശ്വമേധത്തിലില്ല. പണ്ടേ ഇല്ല, തുടങ്ങിയപ്പോഴേ ഇല്ല. സിനിമ ഇല്ല, സംഗീതമില്ല, WWF ഗുസ്തി ഇല്ല. എന്നാ ഇത് മൂന്നും എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ കളിക്കുന്നില്ല, സ്വാസി കളിക്കും. തൽക്കാലം സിനിമ വെച്ചിട്ട് ഒരെണ്ണം ചെയ്യാം. സിനിമ വെച്ച് നമ്മുടെ പോളിസി മാറ്റം, പോളിസി മാറ്റം ചെയ്യാൻ താല്പര്യമില്ലാത്ത പോളിസി മാറ്റം. ലോകത്തിന് ഇഷ്ടംപോലെ കോടിക്കണക്കിന് പ്രശസ്തരുണ്ട്. രാഷ്ട്രീയം, കല, സാഹിത്യം, ജീവകാരുണ്യം, മതപരം, ആത്മീയം, സ്പോർട്സ്, സയൻസ്, ആരെങ്കിലും ഒരാൾ, ഇതിലൊക്കെ ഉള്ള ഒരു പ്രശസ്തിയുള്ള ഒരാളിന്റെ പേര് മനസ്സിലില്ല. ഇപ്പൊ അത്രയും പ്രദീപേടെ ചോദിക്കുന്ന ഒരു 17 ചോദ്യം വിചാരിച്ചോ, ചോദിച്ചിരിപ്പുണ്ടോ? പിന്നെ 60 വയസ്സ് കഴിഞ്ഞോ? ഇല്ല. അയാളുടെ വിരലടയാളവും ഷാജി കൈലാസിന്റെ വിരലടയാളവും ഒന്നാണ്. ചേച്ചി അത് വിചാരിക്കുള്ളൂ എന്നറിയാം. ആഹാ, എന്നാ ഒന്നുകൂടെ. സിനിമ ഇല്ല, സിനിമ ഒരു ചാൻസ് തന്നില്ല. സിനിമയല്ലേ, സിനിമ പാടില്ല. സിനിമ പാടില്ല, ലോകത്തിൽ എവിടെയെങ്കിലും ജീവിച്ചതോ മരിച്ചതോ ഇന്ത്യൻ, ഇന്ത്യയിലാണോ ജനിച്ചത്? അല്ല. എന്നോട് അങ്ങനെ ചോദിക്കില്ല, എനിക്ക് അത്ര വിവരമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം. പുരുഷനാണോ? അല്ല. അൽബേനിയയ്ക്കും യൂഗോസ്ലാവിയയ്ക്കും ഇടയിലുള്ള സ്കോപ്ചെ എന്ന ഗ്രാമത്തിൽ ആഗ്നസ് എന്ന പേരിൽ ബാലികയായി ജീവിച്ച് പിന്നീട് കൽക്കട്ടയിലെത്തി മിഷനറീസ് ഓഫ് ചാരിറ്റീസ് തുടങ്ങിയ മദർ തെരേസയാണോ? സമ്മതിച്ചു. കേട്ടു. ഇല്ല, നോ ചാൻസ്. ഇല്ല പ്രദീപേട്ട, ഒരു കാര്യം പ്രദീപേട്ടന്, ഇപ്പം സ്വർണ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഫിലിം എടുത്തു, അതിന് ആ ഒരു പെർട്ടിക്കുലർ ഒരു ത്രെഡ് എടുക്കാൻ റീസൺ ബിഹൈൻഡ്? ഞാൻ ഈ സിനിമ കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ അടുത്ത സിനിമ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു സമയം പോകാൻ വേണ്ടി ചെയ്തൊരു പ്രക്രിയയല്ല. 100% ഒരു കമേഴ്സ്യൽ സിനിമയാണിത്. 22nd February 22nd റിലീസ് ചെയ്യുന്നു. 3 പാട്ടുകളാണുള്ളത് അതിൽ. ഒരു പാട്ട് ബിജുബാലാണ്, ഒരു പാട്ട് മുരുകൻ കാട്ടാക്കട എഴുതി പി ജയചന്ദ്രൻ പാടിയതാണ്, വേറൊരു പാട്ട് ലിനീഷ് എന്ന ചെറുപ്പക്കാരൻ എഴുതി വിനീത് ശ്രീനിവാസൻ പാടിയതാണ്, വേറൊരു പാട്ട് ഞാൻ എഴുതി ബിജുബാൽ തന്നെ പാടിയതാണ്. ആ പാട്ട് പ്രദീപേട്ടൻ പാടും? ഇല്ല. അപ്പോൾ 3 പാട്ടുകളാണുള്ളത്. ഇതൊരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്, ഒരു 100% എൻ്റർടൈനറായ, 100% എൻ്റർടൈനറായ, ഹ്യൂമറിൻ്റെ ട്രാക്കിലൂടെ പോകുന്ന ഒരു ഇമോഷണൽ സബ്ജക്റ്റാണ്. ഇതൊരു കമേഴ്സ്യൽ സിനിമ തന്നെയാണ്. ഇത് കഴിഞ്ഞാലും തന്നെ അടുത്ത സിനിമ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതൊരു ക്രൈമാണ് വിഷയം, ഒരു ഇൻ്റലിജൻറ്റ് ക്രൈം ത്രില്ലറാണ്. അപ്പോൾ എനിക്ക് ചാൻസ് ഉണ്ട്, എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു വന്നത് തമാശയായല്ല ഈ മേഖലയെ സമീപിച്ചത് എന്നാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഗൗരവമായൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം ഏറ്റവും നമുക്കിഷ്ടമുള്ള കാര്യത്തിൽ നിന്നാകണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. മോളുടെ ഇനി പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഞാനിപ്പോൾ വീണ്ടും ഒരു മൂവി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ക് എന്നാണ് ആ മൂവിയുടെ പേര്. മലയാളമാണ്, മലയാള. ഷെയ്ൻ നിഗമാണ് അതിനകത്ത് ഹീറോ. ഷെയ്ൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് ഒരു ഏപ്രിലൊക്കെ ആയിട്ടായിരുന്നു റിലീസ് ആവുള്ളൂ. 2019 ഫസ്റ്റ് റിലീസ് സ്വർണ മത്സ്യമാണ്. പിന്നെ ചിലപ്പോൾ ഒരു തമിഴ് മൂവി മെയ് ഒക്കെ ആകുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ സാധ്യത ഉണ്ട്. മത്സ്യങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടുമെന്ന്. അതാ, അങ്ങനെ ആവട്ടെ. അല്ലേ, ടിവിയുടെ പ്രേക്ഷകരോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, സിനിമ കാണണം. സ്വർണ മത്സ്യങ്ങൾ February 22 റിലീസാണ്, കാണണം. കണ്ടിട്ട് മോശമാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ ശക്തമായി വിമർശിക്കണം. നല്ലതാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രശംസിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിൽ വന്നിട്ട് 10 വർഷമായി. ഒരുപാട് പ്രസൻറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് ടെലിവിഷൻ. ലോകത്തിലെ ആദ്യത്തെ ടെലിവിഷൻ കണ്ടുപിടിച്ച് ജോൺ ബിയേർഡ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ഒരു മരഗോവണിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിലിരുന്നാണ്.
അന്നൊരു ക്യാമറ ഒരു മുറിയിൽ മറ്റൊരു മുറിയിൽ ഒരു പെട്ടിയും വെച്ചിട്ട് അത് ക്യാമറയുടെ മുമ്പിൽ ഒരു പൂ വെച്ചിട്ട് അടുത്ത മുറിയിലിരുന്ന പെട്ടിയിൽ ആ പൂ കണ്ടു. അപ്പോൾ അയാൾ ആലോചിച്ചു ഇത് ഈ മൂവി എന്നതൊന്ന് കണ്ടാൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അയാൾ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ നിരത്തിലൊരു ബാലൻ ഭിക്ഷയായിരിക്കുന്നു, ഒരു തെരുവ് ബാലൻ. അവൻ്റെ കൈ പിടിച്ച് വലിച്ച് മുറിക്കകത്ത് കൂട്ടിക്കൊണ്ടുപോയി ക്യാമറയുടെ മുമ്പിൽ നിർത്തിയിട്ട് അവനോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ അപ്പുറത്തെ മുറിയിൽ പോയി നിന്നു. അവനെന്താ ചെയ്യുക? ഭിക്ഷയായിച്ചു. പക്ഷേ അപ്പുറത്തെ മുറിയിൽ ചലിക്കുന്ന അവൻ്റെ ചിത്രം കണ്ട ജോൺലോഗി ബിയേർഡ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് ഇപ്പുറത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അയാളുടെ നീളം കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറേ പെൻസ് കുറേ നാണയങ്ങൾ എടുത്ത് അവർ കൊടുത്തു. ലോകത്തിൽ ആദ്യമായി ടെലിവിഷനിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നത് ആ തെരുവ് ബാലനാണ്. വില്യം ടെൻറ്റൺ എന്നാണ് അവൻ്റെ പേര്. ഇന്ന് ടി വിയിലൂടെ ഒരുപാട് പേർ ലോകത്തിൽ മുഴുവൻ പ്രശസ്തരായ ഒരുപാട് ആളുകൾ, ഞാനടക്കം ഒരുപാട് പേർ ജീവിക്കുന്നത്, ജീവിതം കെട്ടിപ്പടുത്തത് ടെലിവിഷനിലൂടെയാണ്. നമ്മളെല്ലാം വില്യം ടെൻറ്റൺ എന്ന് പറയുന്ന തെരുവ് ബാലനെ മറന്നു പോകുന്നു. സത്യത്തിൽ ആദ്യത്തെ പെർഫോമർ അയാളാണ്. അയാൾ തുടങ്ങി ഇന്ന് വരെയുള്ള ടെലിവിഷൻ പെർഫോമേഴ്സിൽ പലരിലുമുള്ളത് അവതരണത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന കൃത്രിമത്വവും അവതരണത്തിനു വേണ്ടി ഉണ്ടാക്കുന്ന മുഖമൂടികളും ഒക്കെയുണ്ട്. അത് ഓരോരുത്തരുടെ ശൈലികളാണ്. അതുകൊണ്ട് തന്നെ അമൃത ടി വിയുടെ പ്രേക്ഷകരോട് വളരെ സന്തോഷത്തോടുകൂടി ഒരു കാര്യം പറയുന്നു. വളരെ സുതാര്യമായി നാവുകൊണ്ട് അല്ലാതെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന, കൃത്രിമത്വങ്ങളില്ലാത്ത, വളരെ എങ്ങനെയാണ് ഒരു കുക്കറി ഷോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഷോ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത്, ആ മനോഹാരിതയിൽ, ആ വൃത്തിയിൽ, ആ വ്യക്തതയിൽ, ആ ഇന്നസെൻസിൽ, ആ ബ്യൂട്ടിയിൽ, ആ മനോഹാരിതയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന എനിക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു ഫോർ താങ്ക് യു. ഈശ്വര അനുഗ്രഹം, അത്രയേ ഉള്ളൂ. എനിവേ താങ്ക് യു പ്രദീപ് ബേട്ട, ഓൾ ദി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ സ്വർണ്ണ മത്സ്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കാണും. തീർച്ചയായിട്ടും ഫസ്റ്റ് കമൻറ്റ് ഞാൻ പറയാം. എനിവേ താങ്ക് യു വെരി മച്ച് മോളെ. നെക്സ്റ്റ് ടൈം ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി എല്ലാം വേണം, അതെല്ലാം വേണം, എല്ലാം ഉണ്ടാവട്ടെ. ഈശ്വരന് അതിനൊരു അനുഗ്രഹം ഈശ്വരൻ തരട്ടെ. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. കോസ്റ്റ്യൂം കർട്ടസി ഫോർ ആനി ജോവിറ്റോ ഡിസൈനർ സ്റ്റുഡിയോ ട്രിവാൻഡ്രം.